ليعبدوا الله من عبادة شيانان ابن مسعود رضي الله تعالى عنه برينه رسول الله صلى الله عليه وسلم تنقلت ورد أثري لنسكارم قندتن بيتنقلوا وشودي كنو بأبي أنت وأمي يا رسول الله الله من رسول قمت الليل بآية واحدة ورأي آية ماترمان اللنبي نقل إن الأثري أودي إلى الصباح നേരം വെളുക്കുന്നവരെ അങ്ങ് നിസ്കരിച്ചു തബ്കി വതുറദ്ദിദുഹ ഓതുകയും അത് ആവർത്തിക്കുകയും ചെയ്ത് ലൗ ഫഅലഹ വാഹിദുൻ മിന്നാ ലവജദനാ അലൈ ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ് അത് ചെയ്തത് എങ്കിൽ ലവജദനാ അലൈ ഐ ഹസന്നാ അലൈ ഞങ്ങൾക്ക് സങ്കടം തോന്നിപ്പോകും നബിയെ വിഷമം തോന്നിപ്പോകും ഒരായത്ത് മാത്രം ഓതി കരഞ്ഞ് കരഞ്ഞ് ഒരു രാവ് മുഴുവനും തീർക്കാൻ പ്രവാചകരെ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബിനോട് ചോദിക്കുന്നു ആയത്ത് ഇതാണ് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം പാപികളായ ആളുകളെ ചൊല്ലി മഹാനാവാചകൻ ഈസബിന് മറിയം അലൈഹിസ്സലാം തന്നെ ആരാധിക്കണമെന്ന് തന്നെ സംബന്ധിച്ച ആളുകൾ പറഞ്ഞു എന്ന് പരത്തി മഹാനായ ഈസാ നബിയെ യേശു ക്രിസ്തുവിനെ കന്യാ മറിയമിനെ പ്രാർത്ഥനയ്ക്ക് ഇബാദത്തിന് ആരാധനയ്ക്ക് ഇലാഹായി കണക്കാക്കിയ ഒരു സമൂഹത്തിന് മുമ്പിൽ മഹാനായ പ്രവാചകൻ ഈസ നബി പറയും അല്ലാഹുവേ ഞാനവരോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് ഞാൻ പറയാത്തതവർ എന്നിൽ ആരോപിച്ചു ഞാൻ പറയാത്തതവർ ചെയ്തു അതുകൊണ്ട് തമ്പുരാനെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ മാപ്പ് ചെയ്യുന്നത് കൊണ്ട് നിന്റെ അഭിമാനത്തിന് ഒരു നഷ്ടവും വരില്ലല്ലോ റബ്ബേ നീ അഭിമാനിയാണ് നീ അധികാരിയാണ് നീ ഹക്കീമാണല്ലോ എന്ന് ഈശനബി നാളെ പരലോകത്ത് അവിടുത്തെ ഉമ്മത്തികളെ ഓർത്ത് പറയുന്ന വചനം നമ്മളെ ഓർത്ത് കരഞ്ഞ് ദുആ ചെയ്യുകയാണ് നിസ്കരിക്കുകയാണ് حبيبنا رسول الله صلى الله عليه وسلم اللهم أمتي എന്ന് ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട് ആ നിസ്കാര ശേഷം എൻ്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തികളെ ഓർക്കുകയാണ് റബ്ബേ എൻ്റെ ഉമ്മത്തികളെ ഓർക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിന് അയച്ചാണ് അള്ളാഹുവിൻ്റെ മറുപടി വരുന്നത് നബിയോട് പറയുക ജിബ്രീൽ ഇന്നാസനുർദീക ഫീ ഉമ്മതിക് അങ്ങയുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ അങ്ങേക്ക് സമാധാനവും സന്തോഷവും വരുന്നവരെ അങ്ങേ നാം തൃപ്തിപ്പെടുത്തും നബിയേ അങ്ങയുടെ ഉമ്മത്തികളെ ഓർത്ത് പരിതപിക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല എന്ന ആശ്വാസ വചനം അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് അയച്ചുകൊണ്ടാണ് ഹബീബിനെ അറിയിക്കുന്നത് അതാണ് ഹബീബുനാ റസൂലുള്ളാഹ് കാലുകൾ നീര് വന്ന് വീർക്കുന്നവരെ നിസ്കരിച്ചവരെ പാതിരാവിൽ ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞവര് ഈ ഉമ്മത്തികൾക്ക് വേണ്ടി ഇബാദത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചവർ ആരാധനാ കർമ്മങ്ങളിലെ ഉദാത്ത മാതൃകകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറക്കാൻ കഴിയുമോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ലൗലാ സലാസ് മൂന്ന് വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ അഹ്ബബ്തുൽ ബഖാ ഫി ദുനിയാ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് മൂന്ന് വിഷയങ്ങളെ ചൊല്ലിയാണെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് ആ മൂന്ന് ഭക്ഷണം കഴിക്കാനാണോ വെള്ളം കുടിക്കാനാണോ വീട് വെക്കാനാണോ ആസ്വദിച്ച് ജീവിക്കാനാണോ എന്തിനാണ് ജീവിതം ലൗലാ സലാസ് കാമുകയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്ന കാമുക കാമുകനില്ലെങ്കിൽ എനിക്ക് ജീവിതം വേണ്ടെന്ന് പറയുന്ന കാമുകി നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ലൗലാ സലാസ് മൂന്ന് കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ അഹ്ബബ്തുൽ ബഖാ ഫി ദുനിയാ എനിക്ക് ജീവിതം മടുത്തുപോയേനെ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ല മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോയേനെ ലൗലാ അൻ അഹ്മില അലൽ ജിഹാദി ഫീ സബീലില്ലാ
കർത്താവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ടി വരുമ്പോൾ ശത്രുക്കളുടെ പരാക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അസ്ഹാബിനോടൊപ്പം യുദ്ധത്തിന് പ്രതിരോധിക്കാൻ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി റബ്ബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനുള്ള ഒരവസരം എനിക്കില്ലായിരുന്നുവെങ്കിൽ എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതോ മുഖാബദത്തുല്ലയിൽ, രാത്രിയിൽ ആ ഒരു അധ്വാനം. എന്തധ്വാനം? രാത്രിയിലെ നിസ്കാരം. രാത്രി നേരത്ത് ആളുകൾ ഉറങ്ങുന്ന നേരത്ത് ആളുകളെല്ലാം സുഖനിദ്രയിൽ ആണ്ടുപോകുമ്പോൾ പ്രഭാത നേരത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് എത്ര മനോഹരം! എല്ലാ ജീവജാലങ്ങളും എഴുന്നേൽക്കാൻ തുടങ്ങുന്നു അല്ലേ? കോഴികൾ ശബ്ദിച്ചു തുടങ്ങുന്നു, പക്ഷികളുടെ കളകൂജനം ആരംഭിക്കുന്നു, പ്രകൃതി മുഴുവനും ഉണരുകയാണ്. മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, പ്രപഞ്ചത്തോടൊപ്പം അല്ലാഹുവിന്റെ സർവസൃഷ്ടികളും പ്രാർത്ഥനയിലാണ്. ആകാശഭൂമിയിലുള്ള സർവ്വതും അല്ലാഹുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹി നേരം വരേക്കുമുള്ള രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മധുരമില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ ജീവിക്കാൻ കൊതിക്കില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രി മുഴുവനും കളി കണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ ആലോചിക്കണം, കളി കണ്ട് ഉറക്കമൊഴിച്ചതിനൊക്കെ പകരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചു കൊണ്ട് ഒരു പ്രായശ്ചിത്തം ചെയ്യണ്ടയോ? ഒരു ക്ഷീണമില്ലാതെ, ഒരു വിഷമമില്ലാതെ ടിവിയിലേക്ക് ചാനലുകളിലേക്ക് മാറി മാറി സ്പോർട്സ് ചാനലുകൾ മാറ്റി മാറ്റി നേരം പുലരുന്നവരെ ഉറക്കമൊഴിക്കുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഈ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന് വേണ്ടി കൊടുക്കേണ്ട നേരം നഷ്ടപ്പെടുത്തിയതിന് ഒരു പ്രായശ്ചിത്തം വേണ്ടയോ? ഒരു പ്രായശ്ചിത്തം വേണ്ടേ? ഒരു പ്രായശ്ചിത്തം വേണ്ടേ? ഇബ്നു അയ്യാഷ് 20 വർഷം രാജാവിന് പാദസേവ ചെയ്തതിന് പ്രായശ്ചിത്തമായിട്ടാണ് പിന്നെ ഒരു 20 വർഷം അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ മദീനത്തുൻ നബിയിൽ മസ്ജിദ് റസൂലില്ലാഹ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുന്ന, വിശ്രമിക്കുന്ന ആ പള്ളിയിൽ അതിന് തത്തുല്യമായ കാലം ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചു. രാജാവിന് ചെയ്തു കൊടുത്ത ആ ഒരു കാലഘട്ടം കൊണ്ട് നഷ്ടപ്പെടുത്തിയതിന് പ്രായശ്ചിത്തമായിട്ട് ബാക്കിയുള്ള കാലം ഒരു 20 ആണ്ടുകൾ ഹബീബിന്റെ പള്ളിയിൽ ഹബീബിനാവട്ടെ, രാജകുമാരന്മാരുടെ രാജകുമാരൻ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി 20 കൊല്ലം ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുന്നു. പ്രായശ്ചിത്തമാണത്. മനസ്സിൽ തോന്നുന്ന ഒരു പ്രായശ്ചിത്ത ബോധം, കുറ്റബോധം, നമുക്കത് തോന്നണം. ചെറുപ്പക്കാരാ, പ്രായത്തിൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ സംഭവിച്ചു പോകുന്ന ജീവിതത്തിലെ താളപ്പിഴകളെ പരിഹരിക്കണം, തിരിച്ചു കൊണ്ടുവരണം. താളപ്പിഴകളില്ലാതെ ജീവിതത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കടക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ. താളം തെറ്റിപ്പോയി തിരിച്ചു വരുന്നു ഭാഗ്യവാന്മാർ തന്നെ, അവർ മോശക്കാരല്ല. അല്ലാഹു തആല പറയുന്നു, ഫച്ചായിബു മിൻഹു, നിങ്ങളിൽ നിന്ന് ആരെല്ലാം എന്നോട് പശ്ചാത്തപിച്ചു വരുന്നുവോ, അന ഹബീബുഹു, ഞാൻ അവൻ്റെ ഹബീബായ കൂട്ടുകാരനാണെന്ന് അല്ലാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. എന്നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവർ എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒരു കാല് ഒരടി വെച്ചാൽ, ഒരു ചാണ് വന്നാൽ ഒരു മുഴം അള്ളാഹു അങ്ങോട്ട്, നമ്മളൊരു ചാണെടുത്തു അപ്പോഴേക്കും ഒരു മുഴം അള്ളാഹു. അതുകൊണ്ടാണ് ജമാഅത്തിന് കൂടുമ്പോഴേക്കും തറാവീഹിനുള്ള തൗഫീഖ് നൽകുന്നത്, ഖിയാമുല്ലൈലിന് തൗഫീഖ് നൽകുന്നത്, ഇതുപോലെയുള്ള മജ്ലിസുൽ ഇൽമിലേക്ക് വന്നിരിക്കാൻ തൗഫീഖ് ഉണ്ടാകുന്നത് അള്ളാഹു ചെയ്തൊരു സൗഭാഗ്യമല്ലേ? ഒരു ചാണാകുമ്പോൾ അള്ളാഹു ഒരു മുഴം ചെന്നാൽ അള്ളാഹു ചാല, ഒരു കൈ നീളം മുഴുവനും അള്ളാഹുവിലേക്ക്, അത്രയും റബ്ബിലേക്ക് അടുത്താലോ. എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അല്ലാഹു പറയുന്നു, ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഇനി അവൻ ഓടി വന്നാൽ അല്ലാഹു എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല. എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കും. എന്നിൽ നിന്ന് അകന്നുപോയവർ തിരിച്ചു വരുമ്പോൾ ഞാൻ അവരെ കൈകൊടുത്ത് സ്വീകരിക്കും എന്ന് പറഞ്ഞ അല്ലാഹു ജല്ല ജലാലുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എങ്ങോട്ടാ നമ്മളെ ഓടുന്നത്?
അഷ്റഫുൽ ഖൽഖിന്റെ ഹുബ്ബിൽ നിന്ന് അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ നിന്ന് എങ്ങട്ടാണ് നമ്മൾ പോകുന്നത്? റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്ന് വിഷയങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തേത് രാത്രി നിസ്കാരമാണ്. മൂന്നാമത്തേത് മുജാലസത്തു അഖ്വാമിൻ യൻതഖൂന അത്വൈബൽ കലിമി കമാ യൻതഖാ അത്വൈബു സമർ. എനിക്ക് ചില സദസ്സുകളിൽ ചെന്നിരിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകുമ്പോൾ ഓർത്തുപോകുന്നു, അടുത്തൊന്നും മരിക്കല്ലേ എന്ന് ഉണർന്നവർ പറയാ, എൻ്റെ ജീവിതം നീണ്ടുപോയെങ്കിലെന്ന് കൊതിക്കുന്നു. മുജാലസത്തു അഖ്വാമിൻ, ഒരു ഉമ്മത്തിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. യൻതഖൂന അത്വൈബൽ കലിം, നല്ല വാക്കുകൾ തിരഞ്ഞെടുത്തു തരും അവർ. അവർ നല്ലതേ പറയൂ, അവർ നല്ലതേ പഠിപ്പിക്കൂ, നല്ലതാണ് ഓർമ്മിപ്പിക്കുന്നത്. അത്തരം സദസ്സുകളിൽ ചെന്നിരിക്കാനുള്ള സൗഭാഗ്യമുള്ളപ്പോൾ ഈ ലോകത്തുനിന്ന് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. പഴവർഗ്ഗങ്ങളിൽ, ഈത്തപ്പഴങ്ങളിൽ കേടുവന്നതും നല്ലതും മുന്തിയതും എല്ലാം ഉണ്ടാകുമ്പോൾ അതിലേറ്റവും നല്ലതിങ്ങനെ തിരഞ്ഞെടുത്തെടുക്കുന്ന പോലെ വാക്കുകളിൽ നിന്ന് ഏറ്റവും നല്ലത്, നല്ല വാക്കുകൾ, നല്ല സംഭവങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ, ഹദീസിൻ്റെ പാഠങ്ങൾ, മുൻഗാമികളിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന സദസ്സുകൾ എനിക്ക് കിട്ടുന്നുവെങ്കിൽ അതുള്ള കാലത്തോളം എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. ഇതില്ലെങ്കിൽ എന്തിനാണ് ലോകം എന്ന്? എന്തിനാണ് ഈ ജീവിതം? ഈ മൂന്നെണ്ണം ഇൽമിൻ്റെ മജ്ലിസ്, നല്ല വാക്കുകൾ, നല്ല കർമ്മങ്ങൾ, നല്ല വചനങ്ങൾ, അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന സദസ്സുകൾ, അതില്ലായിരുന്നുവെങ്കിൽ, രാത്രി നേരത്തെ നിസ്കാരമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് മാ അഹ്ബബ്തുൽ ബഖാഅ ഫിദ്ദുനിയാ, ഞാനിവിടെ ജീവിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്ന് എഴുന്നേറ്റെന്ന് സ്വലാത്തുള്ള അല്ലേ, സല്ലു അലൻ നബിയ മുഹമ്മദ് വആലി. സ്റ്റേജുമുള്ളവർ എഴുന്നേക്കുന്നു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ, اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദ്രസയിൽ പഠിച്ചു വന്നവരെ, അവരുടെ ഇബാദത്തിലൂടെ നമുക്കൊന്ന് ആരംഭയാത്രയാവാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അംബിയാ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നത് മഹാനായ സിദ്ദീഖ് എന്നവരല്ലയോ? റളിയല്ലാഹു അൻഹു.